നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹമാസിന്റെ റോക്കറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സൗമ്യ സന്തോഷിന് വീണ്ടും ഇസ്രായേലിന്റെ ആദരം. ഇത്തവണ സൗമ്യയ്ക്ക് ഓണററി സിറ്റിസൺഷിപ്പ് നൽകിയാണ് ഇസ്രായേൽ അവരെ ആദരിക്കുന്നത്. ഇസ്രായേലിലെ ജനങ്ങൾ വിശ്വസിക്കുന്നത് സൗമ്യ അവരുടെ പൗരയാണെന്നാണ്. സൗമ്യയെ തങ്ങളിൽ ഒരാളായാണ് അവർ കാണുന്നതും. ഇന്ത്യയിലെ ഇസ്രായേൽ എംബസി ഉന്നത ഉദ്യോഗസ്ഥനായിട്ടുള്ള റോണി യദീദിയ ക്ലീൻ ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതിങ്ങനെയാണ്. നേരത്തെ ഇസ്രായേൽ അവരുടെ ഫ്ലൈറ്റർ ജെറ്റ് വിമാനത്തിന് സൗമ്യയുടെ പേര് നൽകി അവരെ ആദരിച്ചിരുന്നു. ഇതുകൂടാതെ സൗമ്യയുടെ ഘാതകരെ ഇല്ലാതാക്കാൻ ഇസ്രായേൽ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സാം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇതിലൂടെ റോക്കറ്റ് ആക്രമണത്തിന് നേതൃത്വം നൽകി നിരവധി ഹമാസ് പ്രവർത്തകരെ ഇസ്രായേൽ സൈന്യം വധിക്കുകയും ചെയ്തിരുന്നു. അതേസമയം ആദരസൂചകം പൗരത്വം നൽകാൻ തീരുമാനിച്ച ഇസ്രായേലിൻ്റെ നടപടിയെ സൗമ്യയുടെ കുടുംബം സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഭാര്യയ്ക്ക് ലഭിച്ച മഹത്തായ അംഗീകാരമായാണ് ഇസ്രായേലിൻ്റെ തീരുമാനത്തെ കാണുന്നതെന്ന് സൗമ്യയുടെ ഭർത്താവ് സന്തോഷ് പ്രതികരിച്ചു. മകൻ അഡോണിൻ്റെ സംരക്ഷണം സംബന്ധിച്ച കാര്യങ്ങളെക്കുറിച്ചും എംബസി ഉദ്യോഗസ്ഥർ അറിയിച്ചതായും സന്തോഷ് കൂട്ടിച്ചേർത്തു. അന്താരാഷ്ട്ര നേഴ്സിംഗ് ദിനത്തിലാണ് ഹമാസ് തീവ്രവാദികളുടെ മിസൈൽ ആക്രമണത്തിൽ സൗമ്യ കൊല്ലപ്പെടുന്നത്. ഇസ്രായേലിൻ്റെ നൊമ്പരമാണിപ്പോഴും സൗമ്യ എന്നാണ് അവരുടെ പ്രവർത്തികളിൽ നിന്നും വ്യക്തമായത്. ഭർത്താവ് സന്തോഷമായി ഫോണിൽ സംസാരിച്ചിരിക്കുമ്പോഴാണ് സൗമ്യ താമസിച്ചിരുന്ന സ്ഥലത്ത് ഹമാസിൻ്റെ റോക്കറ്റ് പതിച്ചത്. ഇസ്രായേൽ വളരെ ശക്തമായ ഭാഷയിൽ അതിന് ഹമാസിന് തിരിച്ചടിയും നൽകി. എന്നാൽ കേരളം വേണ്ട വിധത്തിൽ സൗമ്യയ്ക്ക് ആദരം നൽകിയോ എന്ന ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കേരളത്തിലെ സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും അനുശോചനം രേഖപ്പെടുത്തിയത് തന്നെ ആരെയോ ഭയക്കുന്നത് പോലെയാണ്. സൗമ്യയുടെ മൃതദേഹം നാട്ടിലെത്തിയപ്പോൾ സർക്കാരിൻ്റെ പ്രതിനിധികളൊന്നും ആദരമർപ്പിക്കാനായി എത്തിയില്ല. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സൗമ്യയുടെ കുടുംബത്തിന് യാതൊരു സഹായവും ഇതുവരെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുമില്ല. ഇതെല്ലാം സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനത്തിന് ഇടയാക്കിയെങ്കിലും ഇതിനോട് പ്രതികരിക്കാൻ സർക്കാർ വൃത്തങ്ങൾ തയ്യാറാകുന്നില്ല. ഇതിനിടെയാണ് ഇസ്രായേൽ വീണ്ടും സൗമ്യയെ ആദരിക്കുന്നതെന്നും ശ്രദ്ധേയമാണ്. അതേസമയം 11 ദിവസം നീണ്ടുനിന്ന ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിന് വെടിനിർത്തൽ പ്രഖ്യാപനത്തിലൂടെ അയവ് വന്നിട്ടുണ്ട്. ഈ 11 ദിവസത്തിനിടെ അവിടെ ഒഴുകിയ ചോരയ്ക്ക് കണക്കില്ല. ഐക്യരാഷ്ട്രസഭയുടെ കണക്ക് പ്രകാരം 2008 മുതൽ 2021 വരെയുള്ള 14 വർഷങ്ങളിലായി പോരാട്ടങ്ങളിൽ 5,822 പാലസ്തീനികൾ മരണപ്പെട്ടു. 123,113 പാലസ്തീനികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇസ്രായേലിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ 263 ഇസ്രായേലികൾ മരിക്കുകയും ചെയ്തു. 5,682 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വെടിനിർത്തലിന് പിന്നാലെ ഉണ്ടായ ആഘോഷങ്ങൾ ഗാസയിൽ സംഘർഷത്തിലേക്ക് പോകുമെന്ന ആശങ്കകൾ ഉണ്ടാക്കിയെങ്കിലും അത് സംഭവിച്ചില്ല. അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ സംഘർഷ സാധ്യത സസൂക്ഷ്മം വിലയിരുത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.